സമകാലിക വാർത്തകളുടെ വിശദീകരണങ്ങൾ അറിയുവാൻ അവയുടെ ഉള്ളടക്കേറി പരിശോധിക്കുന്ന മലയാളി വാർത്ത ഇൻസൈഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിൽ ക്രിമിനലുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതിന് യാതൊരു കണക്കുമില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇന്ത്യയിൽ സ്ത്രീകളെ ഉപദ്രവിച്ച്, സ്ത്രീകളെ കൊന്ന്, സ്ത്രീകളെ ഉപദ്രവിച്ചും മാനഭംഗപ്പെടുത്തിയും എന്തോ നേടിയെന്ന് കരുതുന്ന ഇത്തരത്തിലുള്ള കാമവെറിയന്മാരെ കൊല്ലുന്നത് ഒരു സ്ത്രീ തന്നെ ആകിയാൽ, അങ്ങനെ ചെയ്യുമ്പോൾ ലോകത്ത് അടിച്ചമർത്തപ്പെടുന്ന, അസന്തുലിതമായ അവസ്ഥ അനുഭവിക്കുന്ന, അസമത്വത്തിൻ്റെ കൊടിയ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ അഭിമാനവും അന്തസ്സും ഉയർത്തിപ്പെടുത്തുന്ന ആ വാക്ക് തന്നെയാണ് ഷൂട്ടിംഗ് താരം വർത്തിക സിംഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പേപ്പർ ഉയർത്തിപ്പിടിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അവർ ആ കാര്യം ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. തന്റെ രക്തം കൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഈ കാര്യം കത്തിലൂടെ എഴുതുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കണം എന്നതുകൊണ്ടും ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ കൊല്ലാൻ പതിനായിരക്കണക്കിന് സ്ത്രീകൾ ഈ സമൂഹത്തിൽ ഉണ്ട് എന്ന് വരുത്താനും അതിനൊരു അവസരം തന്നാൽ മതി എന്ന് പറയാനുമാണ്. ഈ നാല് നരാധപന്മാർ, 20 സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോട്ടെ, 3-4 സ്ത്രീകൾ, ഈ 4 നരാധപന്മാർക്കും ഇവന്മാരുടെ കാമവെറി തീർക്കാൻ ആ പാവം കുഞ്ഞിനെ, ആ പെൺകുഞ്ഞിനെ ഉപയോഗിച്ചതിന് പകരം ഇവിടെ ഒരു 4 സ്ത്രീകൾ അന്ന് ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ യവന്മാർ അവിടെ വണ്ടിയിൽ നിർത്തി കയറ്റിക്കൊണ്ടുപോയി വണ്ടിയിൽ ക്രൂരമായി കൊല്ലുമായിരുന്നു, ഒരിക്കലുമില്ല. അപ്പോൾ ഈ ഭീരുത്വ നടപടിയെ, ഈ വൃത്തികെട്ടവന്മാരെ കൊല്ലേണ്ടത് അനിവാര്യമായിരുന്നു. അതും സംഭവം നടന്ന് 1 കൊല്ലത്തിനകം. പക്ഷേ ഇപ്പോഴും അവർ ജീവിച്ചിരിക്കുന്നു. ഇപ്പോഴും അവർ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി കൊണ്ട് സുഭിക്ഷമായി ഭക്ഷിച്ച് തിന്ന് കൊഴുത്ത് ജീവിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ക്രിമിനലുകൾ ഒന്നിന് പിറകെ ഒന്നായി പെറ്റുപെരുവാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇന്ത്യയിലെ നിയമങ്ങൾ വളരെ ലഘുവാണ് എന്ന ആ അടിസ്ഥാന ബോധമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങനെയുള്ള ക്രിമിനൽ നടപടികൾ ചെയ്യുന്നത്. എന്ത് സംഭവിച്ചാലും കൂടിപ്പോയാൽ 1-2 കൊല്ലം ജയിലിൽ കിടക്കാം, അല്ലെങ്കിൽ കൂടിപ്പോയാൽ ജയിലിലെ സുഭിക്ഷ ഭക്ഷണവും തിന്ന് ശിഷ്ടകാലം അവിടെ ചുരുണ്ടുകൂടാം. ക്രിമിനലുകൾക്ക് ജയിലിൽ വളരെയധികം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ടെന്ന് പോലും പലരും എന്നോട് പറഞ്ഞിരുന്നു. പലരും അത് മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ക്രിമിനലുകൾക്ക് ജയിലിൽ എങ്ങനെയാണ് സൗകര്യം ചെയ്തു കൊടുക്കുന്നത്? എപ്പോഴും ഇവരെയൊക്കെ ബേസ് ചെയ്യുന്ന കുറെ മാഫിയ സംഘങ്ങളുണ്ട്. ഞാനൊരു പത്രലേഖനത്തിൽ വായിച്ച ഒരു കാര്യം, ക്രിമിനലുകളെ എല്ലാ രീതിയിലും സഹായം ചെയ്തു കൊടുക്കുന്ന, ഗോവിന്ദച്ചാമിമാരെ പോലുള്ള ക്രിമിനലുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ഒട്ടനവധി വക്കീലന്മാർ, അവരെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഗ്യാങ്ങുകൾ, മാഫിയ സംഘങ്ങൾ, ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നർക്കോട്ടിക്സ് ഉൾപ്പെടെ മയക്കുമരുന്ന് മാഫിയകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒട്ടനവധി സംഘങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ പല സമയത്ത് വരാറുണ്ട്. രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് ഇത് ഒരു രീതിയിലും ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, സമൂഹം ഇങ്ങനെ നരകിച്ചുകൊണ്ടിരിക്കുന്നു, ചീഞ്ഞളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ പെൺകുട്ടി നടപ്പിലാക്കാനുള്ള അവസരം കൊടുക്കണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട നീതിന്യായ പീഠത്തിനോട്, കോടതിയോട്, സമൂഹത്തിനോട് പറയാനുള്ളത്. ഇതൊരു പ്രക്ഷോഭമായി മാറ്റണം. ഈ നരാധമന്മാരെ തൂക്കിലേറ്റേണ്ടത് ഒരു വനിതാ ആരാച്ചാർ തന്നെയാണെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. കാരണം സ്ത്രീ എന്താണെന്നും സ്ത്രീയുടെ ആത്മാഭിമാനം എന്താണെന്നും സ്ത്രീയുടെ അന്തസ് എന്താണെന്നും ഈ ഒരു പ്രവണതയിലൂടെ പറഞ്ഞു കൊടുക്കണം. ഈ ഭൂലോകത്ത് നിന്നും ഇവന്മാർ ഇല്ലായ്മ ചെയ്യുന്നത് വഴി ഈ 4 വ്യക്തികളെയല്ല, മറിച്ച് ഇങ്ങനെ 4 നരാധമന്മാരുടെ നരാധമമായ പ്രവൃത്തികൾ നിഷ്ക്രിയത്വം ആക്കാൻ, നിഷ്ക്രിയമാക്കാൻ വേണ്ടിയുള്ള ഒരു സ്ത്രീയുടെ ശക്തമായ നീക്കമായി, ഒരു പ്രചോദനമായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. രാജ്യത്ത് ബലാത്സംഗം പോലുള്ള ക്രൂരകൃത്യങ്ങൾ നടക്കുമ്പോൾ സ്വന്തം വീട്ടിൽ
പോലും ഒരു മകൾ ഒരു സഹോദരി സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഈ രാജ്യത്ത് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് നീതിന്യായ ബോധം, എന്ത് കോടതി, എന്ത് രീതിയിലുള്ള വ്യവസ്ഥ? ഇങ്ങനെയൊക്കെ സ്ത്രീകൾ പരോക്ഷമായി വിമർശിച്ചു. ഇനി അത് പരസ്യമാകേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം.